ബ്ലാക്ക്ഹെഡ്സ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നല്ല ഒരു സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ജാപ്പനീസ് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ്. അത് നമുക്കൊരു പീൽ ഓഫ് മാസ്ക് ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നു. ഞാൻ ഒരുപാട് വീഡിയോസിലും യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ലൊരു പീൽ ഓഫ് മാസ്ക് ആണ്. അത് സ്കിൻ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു മാസ്ക് നമുക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോയുമാണ്. ഇത് തൊലികളും ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു മിക്സിയിൽ മിക്സിയുടെ ഗ്രൈൻഡറിൽ അത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ അതിനകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാൻ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം അതൊരു വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ നന്നായിട്ട് അത് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ആ ജ്യൂസ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. ചണ്ട ആവശ്യമില്ല. അത് കാരണം അത് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക. ക്യാരറ്റ് നമുക്ക് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് വൈറ്റൻ ചെയ്യാനായിട്ടും നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും നല്ലതാണ് ക്യാരറ്റ്. അതുപോലെ തന്നെ നമുക്ക് പൊട്ടറ്റോ ആണെങ്കിലും പൊട്ടറ്റോ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ സഹായിക്കും. കറുത്ത നിറത്തിനെ ഒക്കെ മാറ്റി നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിനും നല്ലതാണ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറാനായിട്ടും ഒക്കെ നല്ലതാണ് പൊട്ടറ്റോ. അത് രണ്ടും നന്നായിട്ട് ഞാനിവിടെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ചണ്ടി നമുക്ക് വേണമെങ്കിൽ കളയാതെ നമുക്കത് ബാത്തിങ് പൗഡർ ആയിട്ട് എടുക്കാം. ഇത് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു ബാത്തിങ് പൗഡറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾക്ക് ബോഡിയിലാണെങ്കിലും നമ്മുടെ ബോഡിയിൽ ടാൻ ഒക്കെ മാറാനായിട്ടൊക്കെ ഈ ഒരു ബാത്തിങ് പൗഡറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. നമ്മൾ കുളി കഴിഞ്ഞ ശേഷം ഈ ഒരു പൗഡർ നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കഴുകി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം അതിന് ശേഷം ഞാൻ ജ്യൂസ് എടുത്തു. ജ്യൂസ് എടുത്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം ജെലാറ്റിൻ പൗഡറാണ് ചേർക്കുന്നത്. ജെലാറ്റിൻ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് അതിനകത്ത് കട്ട പിടിക്കാതെ നല്ലപോലെ അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മാസ്ക് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. അതാണ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു സോസ് പാനോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയോ എടുത്തിട്ട് അത് നമുക്ക് ഇതൊന്ന് കുറുക്കി എടുക്കേണ്ടതാണ്. അത് കാരണം അതിലേക്ക് ജെലാറ്റിൻ പൗഡർ ഒരു ചെറിയൊരു സ്പൂണും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജ്യൂസ് ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ്. അത് നന്നായിട്ട് തന്നെ അലിയിച്ചെടുക്കുക. അതിലേക്ക് അലിയിച്ചെടുക്കുമ്പോൾ അതിനകത്ത് കട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. ജെലാറ്റിൻ നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് ജെലാറ്റിൻ ചേർക്കുന്നത്. ഇപ്പൊ ഞാൻ ജെലാറ്റിൻ നന്നായിട്ട് തന്നെ അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് ഈ ഒരു മീസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം ലോ ഹീറ്റിൽ വേണം, ലോ ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു നമ്മുടെ ഈ പഞ്ചസാരപ്പാനിയൊക്കെ കുറുക്കുമ്പോഴത്തേക്കും ഒരു ഇലാസ്റ്റിസിറ്റി കാണിക്കില്ല. ആ ഒരു ഇലാസ്റ്റിസിറ്റി വരുന്നത് വരെ നമ്മളിത് കുറുക്കിയെടുക്കുക. അതിൻ്റെ ആ ഒരു വെള്ളം അങ്ങോട്ട് മാറിയിട്ട് നമുക്കൊരു കൊഴുപ്പ് പരുവത്തി വരും. അതുപോലെ നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്കിനും പാൻ ഓഫ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് തിളച്ച് വരുമ്പോഴത്തേക്കും ലോ ഹീറ്റിലിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിനും നല്ലപോലെ പത വരും. പത വരുമ്പോഴത്തേക്കിനും നമുക്കൊരു കട്ടി പോലെ തോന്നുന്ന നേരം നമുക്കിത് എടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് കുറുകി കിട്ടുമെന്ന് നേരം ഈ ഒരു പീൽ ഓഫ് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന വൈറ്റ് ഹെഡ്സിനെ നല്ലപോലെ തന്നെ അത് വലിച്ചെടുക്കുന്നുണ്ട്. കാരണം മാത്രമല്ല നമ്മുടെ ഹെയർസ് ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ട് ഫേഷ്യൽ ഹെയർസിനെയൊക്കെ നല്ലപോലെ തന്നെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി പെയിൻ ഉണ്ടാകും നമ്മുടെ ആ ഒരു ഫേഷ്യൽ ഹെയർസും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു പോരുമ്പോഴത്തേക്കിനും ഉള്ളൊരു വേദന നമുക്കുണ്ടാകും. അത് കാര്യമാക്കേണ്ടതില്ല. അത് വേദന വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ
ഡസ്റ്റോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് മതി, ചെറിയൊരു റെഡ്നെസ് ഉണ്ടാവും. പിന്നെ ജെലാറ്റിൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. കാരണം ജെലാറ്റിൻ ചിലർക്ക് പിടിക്കത്തില്ല, ജെലാറ്റിൻ ചിലർക്ക് അലർജി ഉണ്ടാകുന്ന സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈത്തണ്ടയിലോ അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ താഴെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ചെയ്യാൻ പാടില്ല. ഇത് നല്ല എഫക്റ്റീവ് ആണ് ഈ ഒരു പാക്ക്. നല്ല എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പോലെ തന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും നമുക്ക് നല്ല പോലെ തന്നെ പുറത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ഫേഷ്യൽ ഹെയർസും ചെറിയ ചെറിയ ഫേഷ്യൽ ഹെയർസും ഒക്കെ ആ കൂടെ തന്നെ നമുക്കിത് റിമൂവ് ആയി കിട്ടുന്നുണ്ട്. ഇപ്പൊ നല്ലപോലെ ഒരു കുറി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ആക്കിയ ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ലൊരു കുറുവി പരുവത്തിലാക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവം കിട്ടുമ്പോൾ വേണം നമുക്ക് വാങ്ങാനായിട്ട്. അപ്പം ഇതാണ് നമ്മുടെ പീൽ ഓഫ് മാസ്ക്. ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് നമുക്കൊരു ഫസ്റ്റ് ഒരു രണ്ട് കോട്ടെങ്കിലും അപ്ലൈ ചെയ്യണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് പീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് നമുക്ക് ഇത് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യും, അതുപോലെ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറും, പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയുണ്ടെന്നുള്ളതെന്ന് അറിയാമെന്ന് വിചാരിച്ചാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് നമ്മുടെ ചെറിയ ചെറിയ ഹെയർസ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞു പോരുമെന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പോരുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയുണ്ടോന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളു, കാരണം ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ക്യാരറ്റും പൊട്ടറ്റോയും ഒക്കെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പൊട്ടറ്റോ ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലതാണ്, ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ്നസ് കിട്ടാനും ഒക്കെ നല്ലതാണ്. പൊട്ടറ്റോ നമ്മുടെ പിമ്പിൾസിന്റെ മാർക്സ് ഒക്കെ പോകാനായിട്ടൊക്കെ നല്ലതാണ്. വൈറ്റമിൻ സി ആണ് ക്യാരറ്റ്, അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ എന്തായാലും നന്നായിട്ട് ബ്രൈറ്റൻ ആകും. ഇത് ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് കോട്ട് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയ ശേഷം ഞാനൊരു രണ്ടാമത്തെ കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്ലൈ ചെയ്യാതെ നമുക്ക് കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്യാതെ ബാക്കിയുള്ള ഏരിയാസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ കണ്ണിൻ്റെ ഏരിയ സോഫ്റ്റ് ആണല്ലോ, അത് പീഡി ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് അവിടെ സെൻസിറ്റീവ് ആയി പോകുന്നതാണ്. ഇത് നന്നായിട്ട് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ആവുന്ന ഒരു ഫേസ് പാക്കും കൂടി കേട്ടോ. ഇതിപ്പോ ഞാൻ ഫേസ് ഒരു ഫസ്റ്റ് കോട്ട് ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ടും കൂടി അപ്ലൈ ചെയ്യാം. അപ്പൊ ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. നമ്മുടെ ഫസ്റ്റ് കോട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെക്കൻഡ് കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് കോട്ട് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം വേണം ഇത് പീൽ ചെയ്ത് മാറ്റാനായിട്ട്. നല്ലപോലെ ഡ്രൈ ആണ്, ഡ്രൈ ആകാൻ നമ്മൾ പീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീലിങ് വരത്തില്ല. അതുകൊണ്ട് നല്ലപോലെ ഡ്രൈ ആയ ശേഷം മാത്രം പീൽ ചെയ്യുക. ഇനി ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം കട്ട് കിട്ടുന്നു അത്രത്തോളം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പീൽ ചെയ്യുമ്പോഴത്തേന് പെട്ടെന്ന് നമുക്ക് ഇനി കുറഞ്ഞു പോരും. അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് കിട്ടാനായിട്ട്. ഇത് സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഡ്രൈ ആയ ശേഷം നമുക്ക് പെയിന്റ് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫേസ് ഇപ്പൊ ഫുൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പെയിന്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് മാസ്ക് ആണ്. കാരണം ഇത്
നമ്മുടെ ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും ഒക്കെ സഹായിക്കും. ഇച്ചിരി പെയിൻ എടുക്കും കേട്ടോ, ഇത് വലിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി പെയിൻ എടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഹെയറൊക്കെ നമുക്ക് അതിലോട്ടിങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വേദനയായി. ഒരു ഫേസ് മാസ്ക് കണ്ടല്ലോ, നമുക്ക് നല്ല ഡിഫറൻസ് കാണാം. നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിട്ടുണ്ട് ഫേസിന്. ഹെയറൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് വേദന. ഞാനിപ്പോ ഫുള്ള് പീൽ ഓഫ് മാസ്ക് ഫുള്ള് ഞാൻ പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നല്ലപോലെ ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് ഫേസ്. മാത്രമല്ല നോസിലെ അതുപോലെ ലിപ്സിന് താഴെയൊക്കെയുള്ള ആ ഒരു വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇവിടുത്തെയൊക്കെ നമുക്ക് പീൽ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇച്ചിരി ഒരു വേദന എടുക്കും. കാരണം ആ ഒരു വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ പൊളിഞ്ഞു വരുമ്പോഴത്തേക്കും അതിൻ്റെ ആയിട്ടുള്ളൊരു പെയിൻ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫേസിലെ ആ ഫേഷ്യൽ കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഉണ്ടാവുമല്ലോ, ആ ഒരു ചെറിയ രോഗങ്ങളൊക്കെ നമുക്ക് ഈ കൂടെ തന്നെ അങ്ങോട്ട് പറഞ്ഞു വരും. അത് കാരണം ചെറിയൊരു വേദന ഉണ്ടാവും. പിന്നെ നമുക്ക് നമ്മുടെ സ്കിൻ നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും. അത് തന്നെയല്ല സ്മൂത്ത് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് ബ്രൈറ്റനിങ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതിയാവും ഈ ഒരു പായ്ക്ക്. കാരണം അത്രയ്ക്ക് നല്ല എഫക്റ്റീവാണ്. നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പെട്ടെന്ന് തന്നെ മാറാനായിട്ട് സഹായിക്കും. നല്ലപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് സഹായിക്കും. നല്ലൊരു ഗ്ലോയിങ് കിട്ടും നമ്മുടെ ഫേസിന്. ആ ഒരു ക്യാരറ്റിന്റെ പൊട്ടറ്റോടൊക്കെ ഒരു എക്സ്ട്രാക്ട്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും. നമുക്ക് നല്ലപോലെ ഗ്ലോയി വേണം. നല്ല അടിപൊളി പായ്ക്ക കേട്ടോ ഈ ഒരു പായ്ക്ക്. അവരതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റനിങ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റനിങ് കിട്ടുന്ന ഒരു പായ്ക്കാണ്. നമുക്ക് വൈറ്റ്ഹെഡ്സ് ഒക്കെ ഉണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. അടിപൊളി പായ്ക്ക്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പായ്ക്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി പായ്ക്കാണ്. അപ്പം ഇനി മറ്റൊരു വീഡിയോ നായി കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.